നമ്മൾ ഭൂരിഭാഗം പേരും തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ ഒരു രോഗത്തിൻ്റെ ചികിത്സ എന്നുള്ള രീതിയിൽ കാണുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ തെറാപ്പി ഒരിക്കലും ഒരു രോഗത്തിനുള്ള ചികിത്സയല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഹെൽത്തി വേ ഓഫ് നോയിങ് യുവർ സെൽഫ്. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഈ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മളൊന്ന് സ്റ്റക്കാവും. അതിപ്പോൾ പ്രൊഫഷനിലായാലും റിലേഷൻഷിപ്പിലായാലും എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു സ്റ്റക്കായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും കിട്ടും. നമ്മളെല്ലാവരും ആ ഒരു വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ നമ്മളത് ചെയ്യുന്നത് അതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ നമ്മൾ തന്നെ വിലയിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഭൂരിഭാഗം പേർക്കും പക്ഷേ ആ ഒരു കടമ്പ കടന്നു കിട്ടാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഈ കാരണങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് അങ്ങോട്ട് വികസിക്കുകയാണ് ചെയ്യുക. ഒന്ന് ആരോടെങ്കിലും സംസാരിച്ചാൽ തീരാവുന്ന ഈ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മൾ നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരു ഭാവനയിൽ ആലോചിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ആ കാരണങ്ങൾ പോലെ നമ്മുടെ മനസ്സും ഒരു സമ്മർദ്ദത്തിനടിമയാവും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്നെ എങ്ങനെയായിരിക്കും കാണുക? എന്നെ കളിയാക്കുമോ? അല്ലെങ്കിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഇനി അത് ഭാവിയിൽ ഉപയോഗിക്കുമോ? എൻ്റെ ഇൻസെക്യൂരിറ്റി എല്ലാവരോടും തുറന്നു പറയുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? എന്നിങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ഇതിനേക്കാൾ എല്ലാം മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിന് തന്നെയാണ് അല്ലേ? ഒരു സ്വസ്ഥമായ മനസ്സില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നില്ല. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിലാകാം, നമ്മൾ പഠിക്കുന്നതിലാകാം, നമ്മളുടെ ബന്ധങ്ങളിലാകാം. അങ്ങനെ ജീവിതത്തിൻ്റെ പല പല തലങ്ങളിലേക്ക് നമ്മുടെ ഈ അലക്ഷ്യമായ മനസ്സ് നമ്മെ ശ്വാസം മുട്ടിച്ചേക്കാം. ഇവിടെയാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരിക. ഒരു സുഹൃത്തിനോട് എന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷം മെനഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു തെറാപ്പിസ്റ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും നിങ്ങളുടെ വിശ്വാസങ്ങളെയും നേരായ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ കടമ. വേറൊരു കാര്യം പറയാം. നമുക്കിപ്പോൾ ഒരു നമ്മൾ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സമയം, നമുക്കപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് എന്താ, വായുവാണ് അല്ലേ? ഓക്സിജൻ സോഴ്സാണ്. തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു അലക്ഷ്യബോധത്തെ നമ്മൾ നേരെയാക്കുന്നു, ആ ഒരു സമ്മർദ്ദത്തെ ഒരു സ്ഥായി ഭാവത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനായാലും കരിയറായാലും ബന്ധങ്ങളായാലും അങ്ങനെ എല്ലാം ഒരു സ്റ്റെബിലിറ്റിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു തെറാപ്പിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.